ഹായ് വെൽക്കം ടു എന്നെ ലിവിംഗ് വേൾഡ്. ഇപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുള്ളത് സിക്സ് ഫ്ലാഗ് റേറ്റ് അമേരിക്കയിലാണ്. അതൊരു അമ്യൂസ്മെന്റ് പാർക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വാട്ടർ റൈഡ് ഉണ്ട്, അതുപോലെ തന്നെ റോളർ കോസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ വാട്ടർ റൈഡ് ഇല്ല കേട്ടോ. വാട്ടർ റൈഡ് ഇപ്പോൾ ഈ ഒരു ദിവസം പ്രവർത്തിക്കുന്നില്ല. റോളർ കോസ്റ്റേഴ്സ് ഉള്ള ആ റൈഡുകളുണ്ടല്ലോ, അങ്ങനത്തെ റൈഡുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുള്ളത്, ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, ഇഷ്ടംപോലെ റൈഡുകളുണ്ട്. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്, മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അന്ന് വന്നെങ്കിലും ഒരുപാടൊന്നും കയറാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കയറി കണ്ടും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടില്ല. കാര്യം അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സമയമെടുക്കും എല്ലാത്തിനും കയറി വരാൻ. അതായത് നമ്മൾ വീണ്ടും വന്നത് ഇവിടെ കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നമുക്കിനി റൈഡുകളിലൊക്കെ ഒന്ന് കയറി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. മക്കൾക്ക് കുഞ്ഞ് റൈഡുണ്ട്, അതിലായിട്ട് അവർ പോയിരിക്കുകയാണ് കേട്ടോ. ലേഡി ബഗ്സ് എന്ന് പറയുന്ന റൈഡിൽ ജാൻകുട്ടിയും കാശിയാണ് റൈഡ് ചെയ്യുന്നത്. ആ റൈഡിലിരിക്കുകയാണ്. Up in the way and go and away. ഇത് ക്രൈസി കാർ എന്ന് പറയുന്ന റൈഡാണ്. അതിന് കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡ്. ഇപ്പോൾ ഈ കാണുന്നത് ക്രൈസി കപ്സ് ആണ്. ഇപ്പോൾ ആ റൈഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ ടേൺ ചെയ്ത് പോകുന്നത് അടിപൊളിയൊരു ക്രേസി ആയിട്ടുള്ള ഒരു റൈഡാണ്. അപ്പോൾ ഇതിലൊരു കപ്പിൽ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് നമ്മളിങ്ങനെ കറക്കുന്നതനുസരിച്ച് ടേൺ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തല ചെറുതായിട്ടൊന്ന് കറങ്ങും കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ക്രേസി ബസ് എന്ന് പറയുന്ന റൈഡാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബസ് ഉണ്ടല്ലേ, ഇതുപോലെ കറങ്ങി നമ്മളെ താഴെ കൊണ്ടുവരും. ഇത് ബോട്ട് റൈഡാണ്. നമ്മുടെ വെള്ളമൊക്കെ ഉണ്ട്, ബോട്ടിൽ പോകണമെന്നൊക്കെ പോവാം. അപ്പോൾ ഇത് ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയൊരു റോളർ കോസ്റ്ററാണ്. കുട്ടികൾക്കും കൂടി റൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റോളർ കോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും ചെറിയ ടൈപ്പ് റോളർ കോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. റോളർ കോസ്റ്ററിൻ്റെ ഒരു മിനി വേർഷൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് റേസിംഗ് കാർ എന്നാണ് പറയുന്ന ഒരു സെക്ഷനിലോട്ട് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഭയങ്കര നമ്മൾ ചെന്നപ്പോൾ നല്ല നീണ്ട ഒരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മളതിൽ കയറാൻ നിന്നില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമിംഗ് സെക്ഷനാണ്. അപ്പോൾ അതിൽ വന്ന കുട്ടികൾക്ക് ഒരുപാട് കോയിനൊക്കെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിംസൊക്കെ കളിക്കാൻ കഴിയും. Thank you.
ഇപ്പോൾ ഈ കാണുന്നത് വേവ് സിംഗർ എന്ന് പറയുന്ന റൈഡാണ് കേട്ടോ. നല്ല ചൂടാണ്, നമ്മൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല ചൂട് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ ഉണ്ട്, അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ എല്ലാവരും റെഡിയായിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും റൈഡുകളിലോട്ട് പോകാം. ക്ലിം എന്ന് പറയുന്ന ഒരു റൈഡാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് അതിലാണ് പറയുന്നത്. ഓക്കെ, ഫ്ലൈയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം ഞങ്ങളോട് വന്നായിരുന്നു. അപ്പോൾ എല്ലാ റൈഡും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ റൈഡ് ഇതാക്കി വളരെ കുറവാണ്. അതായത് ഏകദേശം വെക്കേഷനൊക്കെ കഴിയാറായി, അതുകൊണ്ട് തന്നെ എല്ലാ റൈഡുകളൊന്നും ഇല്ല. പിന്നെ കുട്ടികളെ കുറേ റൈഡുകളൊക്കെ ഉണ്ട് എങ്കിലും പിന്നെ റോളർ കോസ്റ്ററാണ് കൂടുതലുള്ളത്. നല്ല തിരക്കുള്ള ദിവസമാണ്, നല്ല ചൂടും ഉണ്ട്. അമേരിക്കയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ ഒന്നാണ് സിക്സ് ഫ്ലാഗ്. അപ്പോൾ ആ സിക്സ് ഫ്ലാഗിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് റോളർ കോസ്റ്ററുകളാണ്. ഭീമാകാരന്മാരായിട്ടുള്ള ഒട്ടനേകം റോളർ കോസ്റ്ററുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ റൈഡുകൾ, വാട്ടർ റൈഡും റോളർ കോസ്റ്റേഴ്സും രണ്ട് സെക്ഷനായിട്ടാണ് കേട്ടോ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒരു സെക്ഷൻ വാട്ടർ റൈഡുകളും ഒരു സെക്ഷൻ റോളർ കോസ്റ്ററുമാണ്. നമ്മളന്ന് പോയപ്പോൾ റോളർ കോസ്റ്ററിൻ്റെ സെക്ഷൻ മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ലാസ്റ്റ് ആയിരുന്നു ഞങ്ങൾ, സീസണിലെ ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ റോളർ കോസ്റ്റർ മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ഭാഗവും ഓപ്പണായിരുന്നു, അതായത് വാട്ടർ റൈഡും ഓപ്പണായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ നേരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പുതുതായി കയറിയ റൈഡിൻ്റെ വീഡിയോകളാണ് കേട്ടോ ഞങ്ങളിതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്.
ഇങ്ങോട്ട് വരാണ്. അപ്പൊ മക്കളെ ഓടിയിട്ട് ഉണ്ടായിട്ടും കണ്ടിട്ട് അതിന്റെ ഒരു ഹാപ്പിയിലാണ് ഐസ്ക്രീം കണ്ടത്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് ഏകദേശം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ടയേർഡായി, കുട്ടികളൊക്കെ വളരെ ടയേർഡായി, ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ ഒരുപാട് റൈഡിലേക്ക് കയറാൻ പറ്റി കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ റൈഡിലേക്ക് കയറാൻ പറ്റി. പുതിയ പുതിയ റൈഡ് ഒരുപാടുണ്ടായിരുന്നു. രണ്ട് റോൾ കോസ്റ്റർ കയറി, പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഗോപ്രയും കൊണ്ടാണ് ഞാൻ കയറിയത്, പക്ഷേ അവരത് കണ്ടുപിടിച്ചു, അത് കാരണം അവർ തന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അതാ കറക്റ്റ് റോൾ കോസ്റ്റർ പോകുന്നതൊക്കെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ അത് പറ്റിയില്ല. രാവിലെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. എനിക്ക് വീഡിയോ ഇഷ്ടമായെന്നാണ് കരുതുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം ലിവിംഗ് വേൾഡ്സ്.